Finlit for financial literacy. നമസ്കാരം. ഫിനാൻഷ്യൽ ലിറ്ററസി ചാനലായ ഫിൻലിറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക രംഗത്തെ വളരെ വ്യത്യസ്തവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മൾ പലതരത്തിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമുക്ക് പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ടാവും. അതായത് വെഹിക്കിൾ ഇൻഷുറൻസ്, ഹൗസ് ഇൻഷുറൻസ്, ബിൽഡിംഗ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ഇടയിൽ അത്രയും പോപ്പുലർ അല്ലാത്ത എന്നാൽ വളരെയധികം പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യലി ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ അതുപോലെ വർക്ക് ഹോം സാഹചര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് സൈബർ സെക്യൂരിറ്റി ഇൻഷുറൻസ് അല്ലെ. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവില്ല സൈബർ സെക്യൂരിറ്റിനെ കുറിച്ച്, പലരും കേട്ടിട്ടുണ്ടാവും ഹാക്കിങ്ങിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് അത്ര അറിവുണ്ടാവാൻ സാധ്യതയില്ല. അറിയുന്നവരുണ്ടായിരിക്കാം, പക്ഷെ കൂടുതൽ ആൾക്കാർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മുടെ ഡാറ്റാസ് സുരക്ഷിതമാണോ? ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡാറ്റാസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡാറ്റയേക്കാൾ കൂടുതൽ ഒരു കമ്പനിയുടെ ഡാറ്റ, ഒരു കോർപ്പറേറ്റ് ഫേമിൻ്റെ ഡാറ്റ, അതായത് ഒരു ബാങ്കിൻ്റെ ഡാറ്റാസ്, ഇതൊക്കെ വളരെ അധികം റിസ്ക് നിറഞ്ഞതാണ് അല്ലേ. നമ്മൾ നമ്മുടെ ഡാറ്റ സുരക്ഷിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഡാറ്റ ലീക്കേജിനെ കുറിച്ച് നമുക്ക് മലയാളികൾക്ക് വളരെയധികം ഇപ്പോൾ വളരെ പരിചിതമാണ്. കാരണം സ്പ്രിങ്കിളർ എന്ന കമ്പനി നമ്മുടെ ഡാറ്റാസ് മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് ചാനലിൽ കൂടെ പറയുന്നുണ്ട്. സത്യം നമുക്കറിയില്ല, സത്യമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, അറിയില്ല നമുക്കതിനെ കുറിച്ച്. പക്ഷെ അപ്പോൾ ഡാറ്റാസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഈ വിവാദത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ആധാറിലെ ഡാറ്റാസ് ലീക്കായി എന്ന് പറഞ്ഞിട്ട് വൻ വിവാദം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ആണെങ്കിൽ കൂടി അതൊക്കെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ലോക്ക്ഡൌൺ ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല കമ്പനികളിലും സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന, അവരുടെ വർക്ക് ഫ്രം ഹോം എന്നൊരു മെത്തഡാണ് പലരും സ്വീകരിക്കുന്നത്. അതുപോലെ വീഡിയോ കോൺഫറൻസിങ് ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഡാറ്റാസ് ആണ്. ഇതിനൊക്കെ നമ്മുടെ ഒരു കമ്പനിയുടെ പ്രൈവറ്റ് ഡാറ്റാസ് ലീക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആലോചിക്കുമില്ല. ആലോചിച്ച് ഒരു ബാങ്കിന്റെ സെർവറിലെ ഡാറ്റാസ് ഒക്കെ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ സാധാരണ ഓഫീസിലാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്, ലാപ്ടോപ്പിൽ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിന് വളരെ സെക്യൂർഡ് ആയിരിക്കും. ഓഫീസിൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഫയർ വാൾസ് ഉണ്ടാവും, മറ്റേ സൈബർ സെക്യൂരിറ്റീസ് ഒരുപാടുണ്ടാവും. ഇതൊക്കെ ബ്രീച്ച് ചെയ്യുന്ന, ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വർക്ക് ഫ്രം ഹോം പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം ആർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ജോലിക്കാരൻ അവരുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലാപ്ടോപ്പിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടത്ര സുരക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമായിരിക്കും അല്ലേ. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായ ലോക്ക്ഡൌൺ എന്നല്ല, വളരെ പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ അതിൽ നിന്ന് ഡാറ്റാസ് ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മറ്റ് ഡാറ്റാസ് ഹാക്ക് ചെയ്യുന്ന, മറ്റ് കമ്പ്യൂട്ടേഴ്സ് ഹാക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ അവർക്ക് അത് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാറ്റാസ് സുരക്ഷിതമാണോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇൻഡിവിജ്വലിന് പോലും ഈ ഡാറ്റാസിന്, ഈ ഡാറ്റ ഇൻഷുറൻസ് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാറ്റ സുരക്ഷിതമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിടയിൽ വേറൊരു കാര്യം പറയാണ്ട്, ഞാൻ എത്ര നേരം ഒരു പ്രൊണൗൺസിയേഷൻ വളരെ തെറ്റായിട്ട് പറഞ്ഞിരുന്നു, ഡാറ്റാസ് എന്ന് പറഞ്ഞിരുന്നു. ഡാറ്റാസ് എന്ന് ഒരിക്കലും പറയില്ല, ഡാറ്റ എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ, ഡാറ്റാസ് എന്നുള്ളൊരു വാക്കില്ല, ഡാറ്റ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ പ്ലൂരൽ. ഓക്കെ, അപ്പോൾ ഇനി അത് എല്ലാവരും ഡാറ്റ എന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഡാറ്റാസ് എന്ന് ഞാൻ എത്ര നേരം പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി ഇൻഷുറൻസ്, കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഡാറ്റ ഇൻഷുറൻസ്, ഇതിനിപ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ വർക്ക് ഫ്രം ഹോം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് വളരെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡാറ്റ ഒക്കെ പലരും ഹാക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ പാസ്വേഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ പാസ്വേഡ് ഈ ഡാർക്ക് വെബിലൊക്കെ പല ഹാക്കേഴ്സും അത് ഇവർ ഇത് ചെയ്യുകയാണ്, ഇത് ലേലത്തിന് അല്ലെങ്കിൽ സോറി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ട വാർത്തകളാണ്. ഇത് വെറും വാർത്തകൾ മാത്രമല്ല, സത്യമാണ്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്കറിയാം, വർക്ക് ഫ്രം ഹോമിൽ നമുക്ക് വീഡിയോ കോൺഫറൻസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ സൂം എന്ന് പറഞ്ഞൊരു ചൈനീസ് കമ്പനിയുടെ ആപ്പാണത്. അവർ ഒരുപാട് ഈ വീഡിയോ കോൺഫറൻസിന് വളരെയധികം ഇപ്പോൾ ബൂമിംഗ് ആയി വന്നിരിക്കുന്ന ഒരു ആപ്പാണ്, അപ്പോൾ ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഡാറ്റാസ് പലരും ഹാക്ക് ചെയ്തിട്ട് ഈ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. $1, $2 ഓരോ ആൾക്കാരുടെയും ഓരോ ഓഫീസിൽ തമ്മിലുള്ള വീഡിയോ കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തമ്മിലുള്ള പല രഹസ്യങ്ങളും പല സീക്രട്ട് ഡാറ്റ അവർക്കുണ്ടാവും. അവരുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അവർ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുന്നുണ്ടാവും അല്ലേ. ഇതൊക്കെ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതയാണ് നമ്മുടെ ഒരു കമ്പനിക്കുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ ഇൻഷുർ ചെയ്യുന്ന
നമ്മുടെ ബജാജ് അലയൻസ് പോലുള്ള നമ്മുടെ ബജാജ് അലയൻസ് ചെയ്യുന്നുണ്ട്, ഐ സി സി ലൊംബോർഡ് ചെയ്യുന്നുണ്ട്, എച്ച് ഡി എഫ് സി എർഗോ, അങ്ങനെ പല ഇന്ത്യൻ കമ്പനീസും രണ്ടോ മൂന്നോ വർഷം മുന്നേ ഈ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിന് വളരെ പ്രാധാന്യം വന്നത്, ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് വളരെയധികം പ്രാധാന്യം കൂടിയിരിക്കുകയാണ്. ഇല്ലെങ്കിലും ഇനിയുള്ള ഭാവി കാലങ്ങളിൽ വളരെയധികം ഉണ്ടാവും ഇതിന് പ്രാധാന്യം അല്ലേ. അതുപോലെ ഈ കമ്പനി, ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനീസ് അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനിക്ക് ഉണ്ടാകുന്ന വെറും നഷ്ടങ്ങൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരു കേസ് ഫയൽ ചെയ്യാം ഒരു കസ്റ്റമർ, ഒരു ബാങ്കിന്റെ ഇത് മൂലം ഒരു ഡാറ്റ സെർവർ ഹാക്ക് ചെയ്തത് മൂലം ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് നഷ്ടങ്ങളുണ്ടായി, അത് ബാങ്ക് തിരിച്ചു കൊടുത്തില്ല. അല്ലെങ്കിൽ അതുപോലെ മറ്റ് കമ്പനികൾക്ക് പലർക്കും ഉണ്ടാവും നഷ്ടങ്ങളല്ല, ഒരു തേർഡ് പാർട്ടിക്ക് അതുപോലെ ഒരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്കെതിരെ കേസ് ഫയൽ ചെയ്ത് തന്നിരിക്കുക. അപ്പം കേസ് നടത്തിക്കൊണ്ട് പോകാനുള്ള തുക വലിയ ചെലവുണ്ടാവും അല്ലെ, വക്കീലന്മാർ, കോടതി ചെലവ്, മറ്റ് പല പ്രശ്നങ്ങളും. അപ്പൊ ആ ചെലവിനോ ആ തുകയ്ക്ക് കൂടി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം, ഒരു അപ്പോൾ ഈ ഒരു ഡാറ്റ അവരെ നഷ്ടപ്പെട്ട മൂലം അവർക്ക് ഉണ്ടാകുന്ന പല മാനസിക സംഘർഷങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ പല ബുദ്ധിമുട്ടുകളും, അത് നമുക്ക് കൗൺസിലിംഗ് വേണ്ടി വരാം. അതിന് വരെ ഈ കമ്പനീസ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ നോക്കാം അവർ എത്ര ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് അവർ ചിന്തിക്കുന്നത് അല്ലേ, ഭാവിനെ വളരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇവർ കമ്പനീസിന്റെ കാര്യമെടുത്താൽ ഇപ്പോൾ ഫിനാൻഷ്യൽ കമ്പനീസ്, അതുപോലെ ഇ വാലറ്റ് കമ്പനീസ്, അതുപോലെ ഐ ടി ഫേംസ്, ഇവർക്കൊക്കെ കസ്റ്റമേഴ്സിനോട് ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ, അതിന്റെ പേരിലാണ് ഇവർ ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇവർക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൂടുതൽ എടുക്കുന്നത് ഇപ്പോൾ മില്ലനിയൽസ് ആണ്. മില്ലനിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള യങ് ജനറേഷനായിട്ടുള്ള ആളുകൾ, അവരാണ് കൂടുതൽ, അതായത് മെട്രോ സിറ്റീസിലുള്ള ആളാണ് കൂടുതൽ ഇങ്ങനത്തെ ഇൻഷുറൻസിന് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവിടെയാണ് ഇപ്പോൾ ടൗൺ മെട്രോ സിറ്റീസിലാണ് ഇതിനെ കൂടുതൽ ഹാക്കിംഗ് നടക്കുന്നതും ഈ ഡാറ്റ ഫയൽസ് ഒക്കെ ഒരുപാട് മിസ്സിങ്ങും മിസ്യൂസ് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അവരാണ് ഈ ഇൻഡിവിജ്വൽസിനെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അവരാണ് കൂടുതൽ ഇങ്ങനത്തെ ഇൻഷുറൻസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐ സി ഐ സി ലംബോർഡ് പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത് ഈ ലോക്ക്ഡൌൺ മൂലം നമ്മുടെ വർക്ക് നാച്ചർ തന്നെ മാറിയിരിക്കുന്നത്, അതിൻ്റെ ഒരു വർക്ക് ഹാബിറ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഐ ടി സ്ഥാപനം കൂടുതൽ വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ സൈബർ ഇൻഷുറൻസുകൾ ഒരുപാട് ആവശ്യങ്ങൾ വരും, അതിനൊരു വളരെയധികം ഹൈക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നു ആവശ്യങ്ങൾ. അപ്പോൾ ഹൈ ഡിമാൻഡിങ് ഒരു ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാൻ ആവാനത് സാധ്യതയുണ്ട്. സെക്യൂരിറ്റി ഇൻഷുറൻസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒരു വാർത്ത കണ്ടത്, നമ്മുടെ കേന്ദ്ര സർക്കാർ സൂം ആപ്പ് അത്ര സുരക്ഷിതമല്ല എന്ന് പറഞ്ഞൊരു നിർദ്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. സൂം ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ ചൈനീസ് ആപ്പാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് അതിൻ്റെ അത്ര സുരക്ഷിതമല്ല, നമ്മുടെ അതിൻ്റെ പാസ്വേഡ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, അതുപോലെ രാജ്യ സുരക്ഷ സംബന്ധിച്ച ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും സൂം ആപ്പ് ഉപയോഗിക്കരുതെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും ഇപ്പോൾ ചില രാജ്യങ്ങൾ ഈ സൂം ആപ്പ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത സബ്ജക്റ്റിന് ആയി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത സബ്ജക്ട് ഒരു പ്രാധാന്യമുള്ള സബ്ജക്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഇൻഷുറൻസിനെ കുറിച്ച് ചെറിയൊരു അറിവ് നിങ്ങൾക്ക് കിട്ടി കാണും, അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ സാമ്പത്തിക രംഗത്തെ മറ്റൊരു വ്യത്യസ്ത സബ്ജക്റ്റുമായി ഫിൻലെറ്റിന്റെ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.